ഡ്രീം യാത്ര എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാനൊന്നും അങ്ങനെ പോയിട്ടൊന്നുമില്ല ഞാൻ. പക്ഷേ ഞാൻ ഓസ്ട്രിയയിൽ കുറേ യാത്ര ചെയ്തിട്ടുണ്ട്. ഓസ്ട്രിയയിൽ നിന്ന് ഔട്ടർ ഓസ്ട്രിയ വിയന്നയിൽ ഒരു കുറേ നല്ല യാത്രകൾ. അവിടെ റൊമാൻറ്റിക് ഗാസ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്ഥലമൊക്കെ ഉണ്ട്. അവിടേക്കൊക്കെ നല്ല റോഡ് വഴി യാത്ര ചെയ്യാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യാത്ര എന്ന് പറയുന്നത് എപ്പോഴും ഗുരുവായൂർക്കുള്ള യാത്രയാണ്. തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർക്ക് എല്ലാ തേഴ്സ്ഡേയും എഴുന്നേറ്റ് നിൽക്കാൻ അവധുണ്ടെങ്കിൽ ഗുരുവായൂർക്കുള്ള യാത്ര പോയിരിക്കും. അത് ജീവിതത്തിലെ ആഗ്രഹങ്ങളും ഒരു അഭിലാഷമാണെന്ന് പറയില്ലേ എപ്പോഴും ഗുരുവായൂർക്കുള്ള യാത്ര. പിന്നെ ടെമ്പിൾ യാത്രകൾ തന്നെയാണ് കൂടുതലും. ഇപ്പോൾ ചെന്നൈ യാത്ര, ഹൈദരാബാദ് യാത്ര, പിന്നെ ഇതൊക്കെ ബൈ റോഡ് ഉള്ള യാത്രകളാണ് ഇവിടെ. ഇനി ഇപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യാത്രയുണ്ട്. അതെല്ലാം ഈ മഹാമാരി നമ്മളെ വിട്ടു പോയതിന് ശേഷം ലോകം മുഴുവൻ ഒരു സന്തോഷത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ പോകണമെന്നാണ് ആഗ്രഹം. ഇവിടെ നിന്ന് കാഠ്മണ്ഡു ഒന്ന് പോകണമെന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ തുടങ്ങി വെച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. ബൈ റോഡ് പോകാൻ വേണ്ടിയിട്ട് ഫാമിലി യാത്രയാണ്, ഒറ്റയ്ക്കല്ല. അത് ഇവിടെ നിന്ന് അങ്ങോട്ടൊരു 5 days എടുത്തിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു പ്ലാനാണ് ഇപ്പോൾ മനസ്സിലുള്ളത്. അവിടെ നിന്ന് അവിടെ ഒരു 5 days നിൽക്കുക. അതുപോലെ ശരിക്കും നമുക്ക് 2800 kilometers തൃശ്ശൂരിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക്. നമ്മളിപ്പോൾ ഗൂഗിളിൽ നോക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെയാണ് കാണാൻ പറ്റുക. അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ മാക്സിമം രണ്ട് കുട്ടികളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു 500 kilometers കൂടുതൽ ഒരു ദിവസം യാത്ര ചെയ്യണം. അത്ര സേഫായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് എൻ്റെ കുട്ടികളുടെ ഒരു നേച്ചറൊക്കെ അനുസരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ 500 kilometers ആദ്യം ബാംഗ്ലൂരിലൊരു സ്റ്റേ, അതിനുശേഷം പറ്റിയാൽ ഹൈദരാബാദിലൊരു സ്റ്റേ, അതിനുശേഷം അടുത്ത 500 kilometers, അത് കഴിഞ്ഞ് അങ്ങനെ ഒരു 5 days കൊണ്ട് നമ്മൾ 5th day കഴിയുമ്പോൾ നമ്മൾ കാഠ്മണ്ഡുവിലെത്തുക. തിരിച്ച് അവിടെ ഒരു 5 days അല്ലെങ്കിൽ എത്ര ദിവസമാണെന്ന് വെച്ചാൽ അത് പിന്നീട് പ്ലാൻ ചെയ്യണം. അവിടെ നിന്നിട്ട് തിരിച്ചതുപോലെ 5 days എടുത്തിട്ട് ഇങ്ങോട്ട് എത്തും. ടോട്ടൽ ഒരു 15 days ട്രിപ്പാണ് ഇപ്പോൾ മനസ്സിലുള്ളത്. 15 to 18 days ട്രിപ്പാണ് മനസ്സിലുള്ളത്. ഒരു ഡ്രീം യാത്ര എന്നൊക്കെ പറയാനായിട്ട് ഉള്ള യാത്രകളിൽ ഒരെണ്ണം ഇപ്പോൾ ഇതാണ്. അങ്ങനെ ഒരു യാത്ര പോകണം. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു വണ്ടി ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടി, ആ സമയത്ത് ഒരു വണ്ടി എടുക്കണമെന്നാണ്. ഇപ്പോൾ മനസ്സിലുള്ളതിൽ ഏത് വണ്ടിയിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നോവ ക്രിസ്റ്റയാണ് മനസ്സിലാഗ്രഹമുള്ളത്. ആ വണ്ടി എടുത്ത് ആ സമയത്ത് യാത്ര ചെയ്യണമെന്നൊക്കെയാണ്. അതിന് വേണ്ടിയിട്ടൊരു വണ്ടി പ്രിപ്പയർ ചെയ്ത് ആ വണ്ടീനെ കൊണ്ടുപോകണമെന്നൊക്കെയാണ് ആഗ്രഹം. ഇതെല്ലാം ഭഗവാന്റെ ഇഷ്ടം പോലെ നടക്കും എന്ന് വിശ്വസിക്കുന്നു.